नमस्ते, मैं हूँ स्वाति। अब इन नम्बर एस एल सी रिसल्ट कहूँ हापी आमें प्रसिडेंसी हाईक्यू उन्नत विजय तेल अभिनंदन। अब अड़ वर्ष नमुकटर पड़ी उयर्तने अल अवर सहक अध्यापकर एल औरमी ते मोटा अल। अब नाम कई क्लास बीर बहूटी, हमारी एक कहानी है बीर बहूटी, प्रभात जी से रचित बीर बहूटी। बीर बहूटी एंू और जीवियां रक्तवर्ण जीवियां बीर बहूटी। पे नाम अब मित्रते दोस्ती के बारे में कहते हैं, और मित्रते कहानी बीर बहूटी। नाम रूप कूट पिचयु बेला और साहिल रसकर स्कूल आ वील का बीर बहूटिये परू अद स्कूल स्कूल पड़ी बीर बहूटिये का रिबे कलर आने साहिल पेन मशी इन नोयदान उन्नीस इक्यासी अवे राजस्थान की जयपूर अवे जंगशन फुलेरा जंगशन स्टेशनरी कड़ी पेन मशी निट बेल साहिल नाम परचयपू। अब नमक पारग्राफ अग्ले गंड के और चलते हैं। अब नमक पारग्राफिले वरा। पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर चिटक दिया। पेन कुछ मशी बाकी आहिल पेन कुछ मशी बाकी अब साहिल ने क्या किया, जमीन पर चिटक दिया। जमीन पर भूमि अल भूमि चिटकना उड़ीर्थम अदायदिंगे कल बाकी मशी जमीन पर चिटक दिया। नई स्याही बरवाने के लिए दोनों दुकान पर पहुंचे। രണ്ടുപേരും എവിടേക്കാണ് പോയിരുന്നത്, ദുക്കാനിൽ പോയിട്ട് പേനയിൽ മഷി നിറയ്ക്കാനായിട്ടാണ് അവർ പോയത്। ഏക പെൻ സ്യാഹി ബർദോ സാഹിൽ സേ പെഹലേ ഹി ബേലാനെ ദുക്കാൻ വാലേ സേ കഹ। സാഹിലിനെക്കാട്ടിലും മുൻപ് തന്നെ ബേല അവർ ഭയങ്കര ഉറ്റ ചങ്ങാതിമാരാണ് അല്ലേ, അപ്പോൾ സാഹിലിനെക്കാട്ടിലും മുന്നേ തന്നെ ബേല ചാടി കയറി പറഞ്ഞു, എന്താ ഒരു ഒരു ഈ പേനയിൽ ഇത്തിരി മഷി നിറച്ചു തരൂ, ഇസ് പെൻ പേ സ്യാഹി ബർദോ ഏക പെൻ സ്യാഹി ബർദോ എന്ന് പറഞ്ഞു അല്ലേ। बेटा साहि की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी। अय्यो वाले संगड़म अल एंण पेन मशिया बोटल खाली अभी अभी इाली आयु इन मशि लिखा नाला आवण अलू आरा पर दुकानदार अल। लेकिन इसने तो पेन में जो स्याही दी उसे भी जमीन पर चिटक दिया, बेला बोली। बेले എന്താണ് പറഞ്ഞത്, ആ തന്റെ കൂട്ടുകാരനായ സാഹിൽ ഒരു കാര്യം ചെയ്തു, എന്താണ് പേനയിലെ മഷി ബാക്കി ഉണ്ടായിരുന്ന മഷിയും കൂടി ജമീൻ പർ ചിടക് ദിയാ ഉസ്നേ ജമീൻ പർ ചിടക് ദിയാ എന്ന് പറഞ്ഞു അല്ലേ। ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാനാ ചാഹിയേ ദുക്കാൻ വാലേ ബയ്യാനേ കഹ। എന്താണ് ആ മഴമേഘങ്ങൾ വരുന്നത് കണ്ടിട്ട് കൊടം കമിഴ്ത്തരുത്, അത് പഴയൊരു പഴഞ്ചൊല്ലാണ്, എന്താണ് എടുത്തു ചാട്ടം അല്ലേ। പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അത് കുറച്ചൊന്ന് ക്ഷമിക്കായിരുന്നു സാഹിലിന്, കടയിൽ വന്ന് ദുക്കാൻദാറിനോട് ചോദിച്ചിട്ട് അത് ചെയ്താൽ മതിയായിരുന്നു। പക്ഷേ സാഹിൽ എന്ത് ചെയ്തു, സാഹിൽ ആ ബാക്കി ഉണ്ടായിരുന്ന പെൻമേ ജോ സ്യാഹി ബച്ചീതി ഉസേ ബി ജമീൻ പർ ചിടക് ദിയ അല്ലേ, വളരെ അവന് ധൃതി കൂടി അല്ലേ, കുട്ടികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ധൃതി കൂടിയിട്ട് വെഗിളി പിടിക്കുക എന്ന് പറയും നമ്മൾ അല്ലേ, കുട്ടികളോട് വെഗിളി കാണിക്കുകയാണ്, പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ഇനി എന്താ വരാൻ പോണേന്ന് ചിന്തിക്കാതെ ചെയ്തു പോയ ഒരു കാര്യം। അപ്പോൾ ദുക്കാൻദാർ ഒരു കളിയാക്കുന്ന രീതിയിൽ കൂടിയാണ് ഇത് പറഞ്ഞത് അല്ലേ, മഴ വരുന്നതെന്നും കാണുമ്പോഴേക്കും തന്നെ നീ കുടം എന്തിനാണ് കമഴ്ത്തിയത് എന്നുള്ള രീതിയിൽ. അവർ പൂച്ച കോൺസീമേ പഠിത്തേ ഹോ എന്നിട്ട് അവരോട് ചോദിച്ചു ഒരു ചോദ്യം, നീ എത്രാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. പാഞ്ച്വീ മേ സാഹിൽ നേ ഐസേ ബുരേ മൻ സേ ബതായ ജൈസേ പാഞ്ച്വീ മേ പഠന പാപ് ഹോ. ആർക്കായാലും സങ്കടം വരും അല്ലേ, സാഹിലിനെ ഒരു പരിഹാസ രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്, മഴ വരുന്നു എന്ന് കാണുമ്പോഴേക്ക് തന്നെ എന്തിനാണ് കൊടം കമഴ്ത്തിയത് എന്ന് അല്ലേ. അപ്പൊ സ്വാഭാവികമായും സാഹിലിന് മനസ്സിന് സങ്കടം തോന്നിയിട്ടുണ്ടാവും, തൻ്റെ ഉറ്റ ചങ്ങാതിയായ ബേലയുടെ കൂടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം കളിയാക്കിയത് അല്ലേ, കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചത്. അപ്പൊ എത്രാം ക്ലാസ്സിലാണെന്ന് ചോദിച്ചപ്പോൾ ഇത്തിരി സങ്കടത്തോടുകൂടി സാഹിൽ പറഞ്ഞു അഞ്ചാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞു. ഇത്തിരി സങ്കടം ഉണ്ട് അവൻ്റെ മുഖത്ത്, അതെങ്ങനത്തെ സങ്കടമാണ്, ജോ
പാഞ്ചുവീം കക്ഷാമേ പഠന എക്ക് ബുരി ബാത്ത് ഹോ എന്നുള്ള തരത്തിലാണ് അവന് സങ്കടം തോന്നിയത്. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തൊരു പാവാണോ എന്നുള്ള പോലെയാണ് അവന് മനസ്സിൽ തോന്നിയത്. ഇനി നമുക്ക് നോക്കാം. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, രണ്ടുപേരും അഞ്ചാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? ദുക്കാൻ വാലെ, അല്ലെ, ആ കടക്കയിലത്തെ കടയിലത്തെ ചേട്ടൻ ചോദിച്ചു. ഹാ ദോനോ ഔർ ഹം ദോനോ ക സെക്ഷൻ ബി ഏക് ഹി ഹെ എ ബേലെ നെ ഐസെ ഖുഷ് ഹോക്കർ ബതായ ജേസെ യഹ് കോയി ബഹുത് ബഡി ബാത്ത് ഹോ. അതായത് ബേലയോട് അത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ്, രണ്ടുപേരും ആ ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ബേല വളരെയധികം സന്തോഷവതിയായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് പറഞ്ഞു, അതെ, ഞങ്ങൾ ഒരേ സെക്ഷനിലാണ്, എ എന്ന് പറയുന്ന സെക്ഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതെന്തോ ഒരു വലിയ കാര്യമാണെന്നുള്ള മട്ടിലാണ് നമ്മുടെ കൂട്ടുകാരിയായ ബേല കടക്കാരനോട് പറഞ്ഞത്, അല്ലേ. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഡ്തേ. ക്ലാസ്സിൽ ഇവർ ഭയങ്കര ഒറ്റ ചങ്ങാതിമാരായിരുന്നു, അല്ലേ. അപ്പോൾ അവർ ക്ലാസ്സിലെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. പാസ് പാസ് ബൈഡ്തേ. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. കോപ്പി എന്ന് പറയണതിൽ ഹിന്ദിയിലെ കോപ്പി എന്ന് പറയുന്നത് നോട്ട്ബുക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോട്ട്ബുക്ക് അല്ല, നോട്ട്. അതായത് നോട്ട് എഴുതുകയാണെങ്കിൽ രണ്ടുപേരും നോട്ട് എഴുതുന്നുണ്ടാവാം. കിതാബ് പഠിത്തേത്തോ ദോനോ കിതാബ് പഠിത്തേ. ഒരാൾ ടെക്സ്റ്റ് വായിക്കുകയാണ്, ബുക്ക് വായിക്കുകയാണെങ്കിൽ രണ്ടാളും പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ. ഒരേ പാഠം തന്നെയായിരിക്കും രണ്ടുപേരും വായിക്കുക. അത്രയും ഒറ്റ ചങ്ങാതിമാരാണ് അവരെ. സാഹിൽ ചമക് ഉടേസൻ സതാവൻ മേ വഹല വഹ തൽവാർ പുരാണി ധീ പഠിത്താത്തോ ബേലാ ബി ചമക് ഉടി സൻ സതാവൻ മേ വഹ തൽവാർ പുരാണി ധീ പഠിത്തി ധീ. ആ അതായത് സാഹിൽ വായിക്കുന്ന അതേ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഇതൊരു കവിതയിലെ ജാൻസി റാണി എന്ന് പറയുന്നൊരു കവിതയിലെ വരികളാണ്. അതിൽ ആ ചമക്കുടി സൻ സതാവന്മേ വഹ് തൽവാർ പുരാണിധി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ വരികൾ സാഹിൽ വായിച്ച ബേലയും അതേ വരികളാണ് വായിക്കുക, അല്ലേ. അതായത് അവരുടെ ആ ഒരു സൗഹൃദത്തെയാണ് അവിടെ നോട്ട് ചെയ്യുന്നത്. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. എന്താണ് ബേല ചോദിക്കുകയാണ്? വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. സാഹിൽ ബി കഹത്ത ബഹൻജി പാനി പീനെ ചല ജാവും, അല്ലേ. അദ്ദേഹം ആൺകുട്ടിയാണ്, അതുകൊണ്ട് പാനി പിന്നെ ചലാ ജാവു എന്നാണ് ചോദിക്കുക, അല്ലേ. ഞാനും വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും. പിന്നീട് വരുന്നത് നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കുറച്ചും കൂടിയും അവരുടെ ക്ലാസ് മുറിയിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അപ്പോൾ ഒന്നും കൂടിയും ശ്രദ്ധിക്കുക. ഇനി വരുന്ന ഭാഗം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കഥയിൽ. ശ്രദ്ധിക്കൂ. ഗണിത് കെ മാറ്റ്സാബ് സുരേന്ദർ ജി ക പിരീഡ് ഖേൽ ഗണ്ടി കെ ബാത് ആത്താഥ. ഈ കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഗണിത അധ്യാപകനായ സുരേന്ദർജി. ഗണിത് മാറ്റ്സാബ്, മാറ്റ്സാബ് എന്നുള്ളത് മാസ്റ്റർ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ മാഷ് അധ്യാപകൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മാസ്റ്റർ എന്നാണ് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത്, അല്ലേ. മാസ്റ്റർ ജി എന്നാണ് കേട്ടിരുന്നത്. ശരിക്കും പറയുന്നത് മാറ്റ്സാബ് എന്നാണ്. അപ്പോൾ ഗണിത അധ്യാപകനായ സുരേന്ദർജിയുടെ പിരീഡ് എപ്പോഴാണ്? കേൽഗണ്ടിക്കേൽഗണ്ടിക്കാത്, അതായത് ഇൻ്റർവെല്ല്. ഇൻ്റർവെല്ല് കഴിഞ്ഞ ഉടൻ ആരുടെ പിരീഡാണ്? സുരേന്ദർജിയുടെ പിരീഡാണ്. അപ്പോൾ എന്തായിരിക്കും സുരേന്ദർജിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും, അല്ലേ. അല്ലെങ്കിൽ ഇവിടെ പരാമർശിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് നോക്കാം. ബച്ചേ ഉൻസേ കാമ്പത്തേത് അവർ കേൽഗണ്ടി ബന്ദ് ഹോനേസെ ദോ മിനിറ്റ് പെഹലേ ഹി അപ്നി അപ്നി ജഗഹോം പർ ആക്കർ ബൈറ്റ് ജാത്തേ. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായി. ഗണിത അധ്യാപകരെ എന്ന് പറയുമ്പോളോ നമുക്ക് പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഗണിത അധ്യാപകരെ ഒരു ഇത്തിരി പേടി കൂടുതലാണ് എല്ലാവർക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഗണിത അധ്യാപകനെയൊക്കെ നമുക്കറിയാം, വളരെ എന്താണ് നമ്മളോടുകൂടി വളരെ ഭയങ്കര കമ്പനി ആയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അല്ലേ. ഇപ്പം അങ്ങനെ തന്നെ വേണം പറയാൻ. അപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നില്ല, ഗണിത അധ്യാപകരെയായിരുന്നു പണ്ട് ഏറ്റവും കുട്ടികൾക്ക് പേടി. അപ്പോൾ നമ്മുടെ ഒരു സിനിമയിലൊക്കെ ഉണ്ടല്ലോ, മറ്റേ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ ഉണ്ട്, അല്ലേ, ഗണിത അധ്യാപകൻ തിലകൻ, അല്ലേ, അതുല്യ നടനായ തിലകൻ സാറാണ് അതിലെ ആ ഗണിത അധ്യാപകൻ. അദ്ദേഹം വളരെയധികം എന്താണ് ഇത്തിരി സ്ട്രിക്റ്റ് ആണ്, അല്ലേ. അതുപോലെ ഗണിത അധ്യാപകരൊക്കെ ഒരു ഇത്തിരി സ്ട്രിക്റ്റ് ആവുമെന്നാണ് പണ്ട് കാലത്തുള്ള എല്ലാവരുടെയും പറയുന്നത്, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗണിത അധ്യാപകനായ സുരേന്ദർജിയെ കാണുമ്പോൾ തന്നെ പക്ഷേ കാന്തേത് എന്ന് പറഞ്ഞാൽ എന്താ, വിറയ്ക്കുക. അതായത് കുട്ടികൾക്ക് അത്രയും പേടിയാണ് അദ്ദേഹത്തെ. അപ്പം അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നതാണ്, ഗേൽ ഗണ്ടി ബന്ദ് ഹോനേ സെ ദോ മിനിറ്റ് പെഹലേ ഹി
बच्चे अपने अपनी जगहों पर आकर बैठते थे। है नम्बर नम्बर बोले नम्बर बोले आना इन चिंती नोकी नाम अगे ഇന്റർവെല്ല് കഴിഞ്ഞാലുള്ള പിരീഡാണ് അദ്ദേഹത്തിൻ്റെയെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ എവിടെ എങ്ങനെയാണ് കുട്ടികൾ ഇദ്ദേഹത്തിലുള്ള പേടി കൊണ്ട് 5 മിനിറ്റ് മുന്നേ തന്നെ അവനവൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ വന്നിരിക്കും കുട്ടികൾ അദ്ദേഹത്തോടുള്ള പേടി കാരണം. നമ്മുടെ പോലെയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ നമ്മളെല്ലാവരും. ഏ അടുത്ത നോക്കാം. സുരേന്ദർ ജി വാട്സാപ്പ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ചിത്തേ. ആ അദ്ദേഹം എല്ലാ ദിവസവും ഈ പീരീഡാണ് നോട്ട് ബുക്കുകൾ നോക്കുക. എല്ലാ ദിവസവും അദ്ദേഹം നോട്ട് ബുക്കുകൾ നോക്കും. ഇപ്പോൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കും അല്ലേ. നോട്ട് ബുക്കൊക്കെ തുറന്ന് വെച്ച് അദ്ദേഹം വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും കുട്ടികൾ. വെച്ച് വരിക, നോട്ട് ബുക്ക് നോക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ശീലം. ജറാ സി ഗൽത്തി പർ ബച്ചോ കോ ഇധർ ഇധർ ഫേങ്ക് ദേത്തേ, ഇധർ ഉധർ ഫേങ്ക് ദേത്തേ. എന്താണ് ദേഷ്യം വരും അദ്ദേഹത്തിന് അല്ലേ. ചെറിയൊരു നിസാരം, ജറാ സി ഗൽത്തി, ചെറിയൊരു തെറ്റാണെങ്കിൽ പോലും ബച്ചോ കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേ. ഇധർ ഉധർന്ന അവിടെ ഇവിടെ ആയിട്ട്, ഫേങ്ക്ന എന്ന് പറഞ്ഞാൽ ശരിക്കും എറിയുക എന്നുള്ള അർത്ഥം. അതായത് വളരെയധികം പണിഷ്മെൻ്റൊക്കെ നൽകുമായിരുന്നു അദ്ദേഹം. പിന്നെന്താ പറയണത്, ഫേങ്ക് ദേത്തേ യാ ജട്ട്പട്ട് മാർത്തേ ലഗ്തേ ധേ. എന്താണ്, നല്ല അടി കൊടുക്കുമായിരുന്നു. കണക്ക് അധ്യാപകനായ, ഗണിത അധ്യാപകനായ സുരേന്ദർജി നല്ല ശിക്ഷകൾ കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്തോ റുക്ന ഭൂൽ ജാത്താ ഹെ. അത് നല്ല രസകരമായിട്ടുണ്ട്. എന്താണ്, അദ്ദേഹത്തിൻ്റെ കൈ ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് നിർത്തുക എന്നുള്ളത് തന്നെ ചിലപ്പോൾ മറന്നു പോകും. അത്രയും ദേഷ്യക്ഷുഭിതനായ ഒരു അധ്യാപകനായിരുന്നു മാസ്റ്റർ ജി അല്ലേ. എന്താണ്, സുരേന്ദർ ജി. അപ്പോൾ ഇനിയുള്ള പാരാഗ്രാഫിൽ സ്കൂളിലൊരു ചെറിയ, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നടക്കുന്ന ചെറിയൊരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ഏക് ദിൻ സുരേന്ദർ ജി വാട്സാബിനെ ബേലേ കെ ബാലോ മേം പഞ്ച് ഫസായ. ഒരു ദിവസം ഇങ്ങനെ എന്തോ ഒരു വിഷയം ഉണ്ടായിട്ട് ബേലയെ, നമ്മുടെ ഏറ്റവും സാഹിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ബേലയെ ബാലോമേ പഞ്ച് ഫസായ, ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കുക എന്നുള്ള അർത്ഥം. പർ ഷായദ് ജിസ് ഗൽത്തി കോ പാക്കർ വേ ഉസേ ബാൽ പക്കഡ്കർ ഫെങ്കനെ വാലേ ധേ വഹ് ഗൽത്തി ഗൽത്തി ഹി നഹി ധി അല്ലേ. എന്തായിരുന്നു, ഏത് കാര്യത്തിന് വേണ്ടിയാണോ മാറ്റ്സാബ് ജി, സുരേന്ദർ ജി ആ ബേലയെ ശിക്ഷിക്കാൻ ഒരുങ്ങിയത്, അല്ലെങ്കിൽ അവളുടെ മുടിയിൽ പിടിച്ചോ, അല്ലെങ്കിൽ അവളെ ശിക്ഷിക്കാനായി ഒരുങ്ങിയത്, അത് തെറ്റായിരുന്നില്ല. അതായത് അവൾ ചെയ്തൊരു തെറ്റായിരുന്നില്ല. വഹ് ഗൽത്തിഹി നഹീതി, അതൊരു തെറ്റ് പോലും ആയിരുന്നില്ല. അതായത് ചെറിയ എന്തോ കാരണം കൊണ്ടായിരിക്കാം അല്ലേ. എന്താണ് കാരണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ചെറിയൊരു കാരണത്തെ, അതൊരു കാരണമായേ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ അത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് സുരേന്ദർജി ബേളയെ അന്ന് അങ്ങനെ ശിക്ഷിക്കാൻ ഒരുങ്ങിയത്. ഉൻഹെന്നെ ബേലാക്കോ ചോടുതിയ. എന്താണ്, അദ്ദേഹം അവളെ വെറുതെ വിട്ടു. അതായത് എന്താ, വിട്ടു ഇങ്ങനെ. അതായത് ദേഷ്യം വന്നിട്ട്, വല്ലാതെ ദേഷ്യം വന്നപ്പോൾ പണിഷ്മെൻ്റ് ചെയ്യാൻ ഒരുങ്ങിയതായിരിക്കാം അല്ലേ. അപ്പോൾ ബേലാക്കോ ബൈലാക്കെ ബൈബീദ് ചെഹരേക്കോ ദേക്കുകർ സാഹിൽ ബുരി തര ഡർ ഗൈ, ബുരി തര ഡർ ഗൈ ധി. അവൻ വളരെയധികം ഡർ ഗയാഥാ അല്ലേ. അതെന്താണ്, സാഹിലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ബേലയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ, ഇത്രയും എന്താ പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭയാനകമായ, സങ്കടകരമായ ആ അവസ്ഥ കണ്ടപ്പോൾ അവന് വല്ലാത്ത എന്താണ് ഉസ്കി ചെഹരാഹി ഉത്തർഗൈ, അല്ലെങ്കിൽ അവന് വല്ലാതെ പേടി തോന്നി അല്ലേ. എന്നിട്ട് എന്താണ്ടായി നോക്കാം. ഉസ്നെ ദേഖാ കി ബേലയ്ക്ക് പാവ് അബിബി കാമ്പ് രഹേ ഹെ. അവൻ ഒന്ന് നോക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. അതായത് അവളും ബേലയും അത്ര തന്നെ പേടിച്ചിരുന്നു അല്ലേ. എല്ലാവർക്കും പേടിയാണ്. ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ ബേല ഒന്നും കൂടിയും പേടിച്ചു അല്ലേ. അവർ ജസേ വഹ് ഘടേ ഘടേ അബി ഗിർ ജായി, നമുക്ക് തോന്നും എന്ത്, അവൾ നിന്ന് നിന്ന് ഇപ്പോൾ വീഴുമെന്ന് വരെ തോന്നി തുടങ്ങി അവന്. അതാണ് അത്രയും പേടിച്ചിട്ടുണ്ട്. കുട്ടികളല്ല, 5-ാം ക്ലാസ്സിലെ കുട്ടികളാണ് അല്ലേ. അപ്പോൾ മാറ്റ്സാബ് അങ്ങനെ ഒന്ന് പണിഷ്മെൻ്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ബേലയ്ക്ക് എന്താ വളരെയധികം സങ്കടവും അതിലേറെ പേടിയും തോന്നി അല്ലേ. സുരേന്ദർ ജി മാറ്റ്സാബിനെ കോപ്പി കോ ഉസ്കെ കോപ്പി കോ ഉസ്കെ ഉസ്കെ ബൈറ്റ്നെ കി ജഗ് പർ ഫേങ്ക്തെ ഹുയേ കഹ, ബാഡ് അപ്നി ജഗ് പർ. എന്താണ് ചെയ്തത് മാറ്റ്സാബ് ജി, അവൾ എഴുതിയ കോപ്പി, അതായത് അവളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു.
അല്ലേ, ബെലക്ക് വളരെയധികം സങ്കടമായി കാണും അല്ലേ. കുട്ടികൾ അങ്ങനെയാണ്, ഒരു ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് വളരെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ അവളുടെ പുസ്തകം എടുത്ത് അവളെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. അവർക്ക് ഹാ ബാറ്റ് അപ്പനി ജഗപ്പർ, ഇരിക്കേ പോയിരിക്കുന്നതിൻ്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു അല്ലേ. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ, സ്വാഭാവികമായും ഉയർന്ന ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ആ കുട്ടി പേടിച്ചിട്ടുണ്ടാവും. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. बेला का मन बहुत खराब हो गया. मात साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. അല്ലെ, നമ്മുടെ കൂട്ടുകാരിയായ ബേലയ്ക്ക് വളരെയധികം സങ്കടം തോന്നി. ഉസ്കി ബഹുത് ഖരാബ് ഹോഗെ, അവളുടെ മനസ്സ് വളരെയധികം എന്താണ് സങ്കടപ്പെട്ടില്ല, അല്ലെങ്കിൽ നശിച്ച എന്താ വിഷമം തോന്നി അവൾക്ക് വല്ലാതെ. ഒരു പക്ഷേ മാത്സാബ് ജി, സുരേന്ദർ ജി അവളെ രണ്ട് അടി അടിച്ചാൽ, അല്ലെങ്കിൽ അവൻ്റെ അടി അടിച്ചാൽ വിഷമമുണ്ടായിരുന്നില്ല, പക്ഷെ സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ അവൾക്കത് വല്ലാതെ സങ്കടമായി തോന്നി. ക്ലാസ്സിലെ മറ്റാര് ആരുള്ളതിനെക്കാട്ടിലും കൂടുതൽ സാഹിൽ അവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് അവളുടെ മനസ്സിൽ സങ്കടം ഉണ്ടാക്കിയത്. വഹ സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മെഹസൂസ് കർ റഹി തി ക്യോങ്കി വഹ ജാന്തി തി കി വഹ സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹേ. ആ നമ്മുടെ എല്ലാവരുടെ കൂട്ടുകാരുടെ മുന്നിലും എപ്പോഴും നമ്മൾ നന്നായി കാണണം എന്നാണ് നമുക്ക് ആഗ്രഹം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുടെ മുന്നിലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ബേലയ്ക്ക് മനസ്സിൽ തോന്നിയത് എന്താണ്, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സാഹിലിൻ്റെ മുന്നിൽ ഞാൻ വളരെയധികം നാണം കെട്ടു അല്ലേ. ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ ഞാൻ വളരെയധികം നാണം കെട്ടു സാഹിലിൻ്റെ മുന്നിൽ. കാരണം അവൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാണ്, വളരെ നല്ല നല്ല കുട്ടിയാണ് അല്ലേ, അച്ചിയിലടുക്കി ഹേ, എനിക്ക് അച്ചി ഹേ. അവൻ്റെ മനസ്സിൽ ഞാൻ വളരെയധികം നല്ല ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ അത് അവളുടെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ജബ് വ ഉസ്കെ പാസ് ആകർ ബൈട്ടി ഉസ്സെ നസർ നഹി മിൽ പായി. അവള് അവർ പറഞ്ഞു, ആദ്യം നമ്മൾ പറഞ്ഞു സാത് സാത് ബാറ്റ്തേ ഥേ അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പണിഷ്മെൻ്റ് തന്ന് തിരിച്ചു വന്ന് അവൻ്റെ അടുത്ത് ഇരുന്ന് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവൾക്ക് സാധിച്ചില്ല, അത്രയും സങ്കടമായിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ ആ ഇൻസിഡൻ്റ് അവിടെ തീർന്നു. പിന്നീട് പറയുന്നത് കുറച്ചും കൂടി ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പിന്നീട് വരുന്നത്. പിന്നെ നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. അങ്ങനെ ദീപാവലി വെക്കേഷൻ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതൽ രണ്ട് വെക്കേഷനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ രണ്ട് വെക്കേഷനാണ് കൂടുതൽ ലോങ് ആയിട്ടുള്ളത്, ദീപാവലി വെക്കേഷനും ആനുവൽ വെക്കേഷൻസും. അപ്പോൾ ദീപാവലി വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ സാഹിലും ബേലയും സ്കൂളിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ ബേലയുടെ, അതായത് ബേലയുടെ സിർപ്പർ സഫേദ് പട്ടി ബാന്തി ധി. സഫേദ് വന്നാൽ വെളുത്ത അല്ലേ. പട്ടി എന്താണ്, പട്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ സഫേദ് പട്ടി, ഒരു മുറിവ് പറ്റി അതിനെ കെട്ടിയിരിക്കുക, ഡ്രസ്സ് ചെയ്യുക എന്ന് പറയും അല്ലേ. അപ്പോൾ സഫേദ് പട്ടി ഉസ്കി സിർപ്പർധി അല്ലേ. അപ്പോൾ ചുട്ടിയോ കേബാ, ചുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ എന്താണ് വെക്കേഷൻ. ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ്, ദീപാവലി വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ബേലയുടെ സിർപ്പർ ക്യാധി, സിർപ്പർ സഫേദ് പട്ടി ഭാന്തി ധി, ഒരു വെളുത്ത മുറിവ് കെട്ടിയിരിക്കുന്നു അല്ലേ, വെളുത്ത നിറത്തിലുള്ള തുണി കൊണ്ട് മുറിവ് കെട്ടിയിരിക്കുന്നു. കോയി ഉസെ ഹായ് 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 സഫേദ് പട്ടി കഹ റഹ ഥാ തോ കോയി സുൽത്താന ഢാക്കു തോ കോയി കുച്ച് ഓർ കേത്ത ചിഡാ റഹ ഥാ. നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഉണ്ടോ അങ്ങനെ, ഇല്ല അല്ലേ. നമ്മളൊന്നൊക്കെ നല്ല കുട്ടികളാണ്. ഇവിടെ സാഹിലിയും ബേലിൻ്റെ സ്കൂളിലെ കുട്ടികൾ എന്തായിരുന്നു, ഹായ് 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 സഫേദ് പട്ടി, അവളെ കളിയാക്കാണ് വരുമ്പോൾ, ആ വെളുത്ത തുണിയും കെട്ടി വന്ന കുട്ടി എന്ന് പറഞ്ഞിട്ട് കളിയാക്കാണ്. പിന്നെന്താണ് പറയണത്, സുൽത്താന ടാക്കു കൊള്ളക്കാരി, ടാക്കു പറഞ്ഞാൽ കൊള്ളക്കാരി. അപ്പോൾ സുൽത്താന ടാക്കു എന്ന് പറഞ്ഞാൽ അവൾ അവളെ കളിയാക്കി. പിന്നെ അത് മാത്രമല്ല, വേറെ കുട്ടികൾ വേറെ പലതും പറഞ്ഞ് ചിഠാരഹാഥ കളിയാക്ക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവളെ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരനായ സാഹിൽ അല്ലേ, ये क्या हो गया बेला, साहिल ने परेशान होते हुए पूछा. വളരെ എന്താണ് പരിഭ്രാന്തി, പരിഭ്രമമായിട്ട് ഓടി വന്നു ആര്, നമ്മുടെ സാഹിൽ ഓടി വന്ന് ചോദിച്ചു, എന്താ പറ്റിയത് ബേല, യെ ക്യാ ഹുവ തെരി സിർപ്പർ, നിന്റെ നെറ്റിയിൽ എന്താണ് പറ്റിയത്, യെ ക്യാ ഹോ ഗ്യാ ബേല, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു അല്ലേ. ഛത്ത് സെ ഗിർ ഗൈ ബേലാനെ ഹസ്തേ ഹുയേ കഹ അവർ കഹ ബഹുത് ദിൻ ഹോ ഗയേ ആജ് കേൾ ഗണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലംഗ്ഡി ലഗ്ഡി
ഢാങ് ഖേലെങ്കി. ഇത് ഇതൊരു ചെറിയ ഒറ്റ ഇതായിട്ട് സെൻറ്റൻസ് ആയിട്ടാണ് പറയുന്നത്. പറയുന്ന ഛത്ത് സേ ഗിർ ഗൈ, ഞാൻ എവിടുന്ന് വീണു, അപ്സ്റ്റെയറിൽ നിന്ന് അല്ലെങ്കിൽ തട്ടുംപുറത്ത് നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണു എന്ന ഒരു ചെറിയ ചിരിയോടുകൂടി എന്താണ് വേലാനെ ഹസ്തേ ഹുയേ കാഹ, ഒരു ചെറിയ ചിരിയോടുകൂടി, ഒരു മണ്ടത്തരാണ് പറ്റിയതെന്ന് അറിയാം അല്ലേ വേലയ്ക്ക്, അതുകൊണ്ട് ഒരു ചിരിയോടുകൂടി, ചെറു പുഞ്ചിരിയോടുകൂടി അവൾ പറഞ്ഞു ഞാൻ അപ്സ്റ്റെയറിൽ നിന്ന് വീണു. നമുക്കൊക്കെ പറ്റാറുണ്ട് അങ്ങനെ അബദ്ധം അല്ലേ, അപ്പൊ വേലയ്ക്കും അങ്ങനെ ചെറിയ എന്തോരോ അബദ്ധം പറ്റി വീണതാണ്. അവർക്കഹ ബഹുത് ദിൻ ഹോകയെ ആജ് കേൾ ഗണ്ടി മേം, എന്താണ് കുറേ കാലമായി അല്ലേ നമ്മൾ, അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ട് കുറേ കാലമായി, അപ്പം ഇന്ന് എന്ത് ചെയ്യാം, ഗേൾ ഗണ്ടി അതായത് ഇൻ്റർവെല്ലിന് നമുക്ക് എന്ത് ചെയ്യാം, ഗാന്ധി ചൗക്ക് മേ ലഗ്ഡി ഠാങ് ഖേലെങ്കി, ലഗ്ഡി ഠാങ് ഖേലെങ്കി അതായത് എന്താണെന്നറിയോ, ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ പോയിട്ട് ഗാന്ധി ഠാങ് ഖേലെങ്കി, സോറി ലഗ്ഡി ലങ്കടി ഢങ്ക് കേലങ്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ തൊങ്ങിത്തൊട്ട് കളി അല്ലെങ്കിൽ കൊച്ചൻകുത്തി എന്നൊക്കെ പറയും അല്ലേ, ആ കളി ഒരു ഇങ്ങനെ ഒരാൾ റൺ ഇതാവും ഓടും അയാളെ ഇങ്ങനെ പിടിക്കാൻ പോവുക ഒറ്റ കാലം കൊണ്ട് ഇതായിട്ട്, അതാണ് ആ കളി. അപ്പം ആ കളി കളിക്കാമെന്ന് വേല പറയാണ് അല്ലേ. നഹി കേലെങ്കി തിരെ സിർമേ ഫിർ ഫിർസെ ലഗ് ജായകിത്തോ, എന്താണ് തിരെ സിർപ്പ് ഫിർ ബി ലഗ് ജായകിത്തോ, എന്താണ് വേണ്ട വേണ്ട കളിക്കാൻ പോകണ്ട, നിന്റെ തലയിൽ ഇനിയും ചിലപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റിയാലോ അതുകൊണ്ട് വേണ്ട. അതെന്താ അവിടെ കാണിക്കുന്നത്, സാഹിലിന് ബേലയോടുള്ള അത്രയും കെയറിങ് ആണ് അല്ലേ സാഹിലെ, അതാണ് അവിടെ കാണിക്കുന്നത്. നഹി ലഗേഗി ബേലാനെ സിദ്ദിഖിയ, നമ്മുടെ പോലെ തന്നെയാണ് അല്ലേ, നമ്മുടെ പോലെ തന്നെയാണ് ബേലയും, എന്താണ് സമ്മതിക്കണില്ല, ഒരു പൊടിക്ക് സമ്മതിക്കണില്ല, വേണ്ട കളിക്കണം, അവളെ വാശി പിടിക്കാം, സിദ്ദ് കാരണം വാശി പിടിക്കുക. ആർവേ ഹമേഷാ കി തര സാറേ ബച്ചോ കെ സാദ് ഗാന്ധി ചൗക്കി ബാലുമേ പൂരി ഖേൽ ഗണ്ടി ലങ്ടി ടാങ്കെ ഖേലെ, എന്താണ് ഇത്തിരി വലിയ ഒരു ചെറിയ സെൻറ്റൻസ് ആണ്, അതായത് അവരെല്ലാവരും കൂടി കൂട്ടുകാരെല്ലാവരും കൂടി ആ ഇൻ്റർവെല്ലിന് പോയിട്ട് എവിടെ കളിച്ചു, ഗാന്ധി ചൗക്കിലെ എന്താണ് നമ്മുടെ ഈ കളി കളിച്ചു അല്ലേ. ഇൻ ബച്ചോ കോ അപ്പനെ ചാരോ ഓർ ഖേൽത്തെ ദേഖ് ഗർ ഗാന്ധിജി കി മൂർത്തി ഐസി ദിക്കായി പടുത്തി ജയസേ ജയസേ ഓർ സമയസേ കുച്ച് അധിക് മുസ്കാൻ രഹിതി. ഇതൊക്കെ ചെറിയ കുറച്ച് വലിയ പാരഗ്രാഫ് അല്ലേ, അല്ല സെൻറ്റൻസ് ആണ് അല്ലേ. അതെന്താ പറയുന്നത്, എല്ലാ ഈ ഗ്രൗണ്ടിൽ സൈഡിൽ ഒരു മൂർത്തിയുണ്ട്, ഗാന്ധിജിയുടെ ഒരു മൂർത്തിയുണ്ട്, ആ മൂർത്തി എന്നും ഏതൊരു സ്മൈലി ഫേസ് ആയിട്ടാണ് ഗാന്ധിജിയുടെ ആ മൂർത്തി അവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് എന്താണ് ഈ കുട്ടികളുടെ കളിയൊക്കെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഈ ചിരിയും സന്തോഷവും കൂടി കുട്ടികളെല്ലാവരും കളിക്കുന്ന കണ്ടപ്പോൾ ഗാന്ധിജിയുടെ മൂർത്തി എന്നും കാണപ്പെടുന്നതിനേക്കാൾ ഒരു പൊടിക്ക് കൂടുതൽ സന്തോഷവാനായി അല്ലെങ്കിൽ ചിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഏകതയും മിത്രതയും ദോസ്തി ഇതെല്ലാം കണ്ട് അതാണ് നമ്മുടെ ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത് അല്ലേ, എല്ലാവരും ഒരുമയോടുകൂടി അല്ലെങ്കിൽ എല്ലാവരും ഒത്ത് എന്താണ് ജാതി മതഭേദം എന്നെ എല്ലാവരും ഒത്ത് പോകണം എന്നാണ് നമ്മുടെ ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ കുട്ടികളും ഒരു തർക്കങ്ങളൊന്നുമില്ലാതെ നല്ല രസമായിട്ട് കളിച്ചു ചിരിക്കുന്നത് കണ്ട് നമ്മുടെ ഗാന്ധിജിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാ ദിവസത്തെക്കാളും അദ്ദേഹത്തിൻ്റെ മൂർത്തി ഇന്ന് ഒരിത്തിരി കൂടുതൽ ചിരിക്കുന്നതായി അല്ലെങ്കിൽ സന്തോഷിക്കുന്നതായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം അല്ലേ. അടുത്ത പാരഗ്രാഫ് നോക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങളായിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ. ഇതിന് സൈഡിൽ ചോദിച്ചിട്ടുണ്ട്, ജബ് വഹ് ഉസ്കേ പാസ് ആക്കർ ബൈട്ടി ഉസ്സേ നസർ നഹി മിൽ പായിക്കോ, എന്താണ് ജബ് വഹ് ഉസ്കേ ഉസ്കേ പാസ് ആക്കർ ബൈട്ടി തോ നസർ നഹി, ആര് ആരാണ് അവിടെ വന്ന സാഹിലിൻ്റെ അടുത്ത് ആ ക്ലാസ് റൂമിൽ ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു അല്ലേ. ആ ഭാഗത്തെ ചോദ്യമാണ്, എന്താണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം സാഹിലിൻ്റെ അടുത്ത് വേല വന്നിരുന്നു അല്ലേ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവൻ്റെ കണ്ണുകളിലേക്ക് അല്ലെങ്കിൽ അവനെ നോക്കാൻ വേലയ്ക്ക് സാധിക്കാഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും, ക്യോങ്കി ബേല ബഹുത് ശർമിന്ദ മെഹസൂസ് കിയ അല്ലേ, വളരെയധികം നാണമായിട്ട് തോന്നി, ക്യോങ്കി സാഹിൽ കി മന്മേ ബേല ബഹുത് അച്ഛി ലടുക്കി ഹെ, യാണിക്ക് ഉസ്കി മന്മേ ബഹുത് അച്ഛി ഹെ, ഇസ്ലിയെ ബേലാക്കോ ബഹുത് ശർമിന്ദ മെഹസൂസ് ഓർ ഉദാസ് ലഗ്രഹീതി അല്ലേ, എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം.
അടുത്ത ചോദ്യം ചെറിയ ഒരു ചെറിയ ചോദ്യമുണ്ട് ഇൻ ബച്ചോ കോ അപ്നി ചാരോ ഓർ ഗേൽത്തെ ദേഖകർ ഗാന്ധിജി കി മൂർത്തി ഐസി ദിഖായി പഡ്തി ജൈസെ ഓർ സമയ സെ കുച്ച് അധിക മുസ്കുരാ റഹി ഹോ ഇസ്കാ മത്ലബ് ക്യാ ഹേ അതായത് ഗാന്ധിജി എന്നും കാണപ്പെടുന്നതിനേക്കാൾ ഇത്തിരി സന്തോഷവാനായി അല്ലെങ്കിൽ ചിരിക്കുന്നതായി തോന്നി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക ക്യോക്കി ഇസ് ബച്ചെ ഇൻ ലോ ഇൻ ബച്ചോ കോ ദേഖകർ ഗാന്ധിജി ബഹുത് ഖുഷ് നസർ കിയ അല്ലേ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ കണ്ടിട്ട് ഏകത അല്ലെങ്കിൽ ഉൻകി മിത്രത കോ ദേഖകർ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ അപ്പോൾ നല്ല രസകരമായൊരു പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ കുട്ടികളുടെ ആ ചിരിയും കളിയും ഒക്കെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പാഠത്തിൽ ഏറ്റവും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഭാഗം ഏതാണെന്നൊക്കെ അറിയാൻ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ കാര്യങ്ങൾ അവരുടെ യാത്രയെക്കുറിച്ചും അവരുടെ കഥയെക്കുറിച്ചൊക്കെ അവരുടെ വിശേഷങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം അല്ലേ അപ്പോൾ നമ്മൾ ഈ പാഠം ഒന്നുകൂടി നന്നായി മനസ്സിരുത്തി ആലോചിക്കുക അല്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക നല്ല രസമായിട്ടുള്ള പാഠമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്.